പത്തൊൻപതാമത് കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ ഈരാറ്റുപേട്ട വിദ്യാഭ്യാസ ഉപജില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. ദ്രോണാചാര്യ കെ പി തോമസ് മാഷ് പരിശീലിപ്പിച്ച പൂഞ്ഞാർ എസ് എം വി ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ തലത്തിൽ ഒന്നാമതെത്തി. മാണി സി കാപ്പൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ തോമസ് ചാഴികാടൻ എം പി സമ്മാനദാനം നിർവഹിച്ചു. പാലാ നഗരസഭാ സ്റ്റേഡിയത്തിൽ നടന്നുവന്ന പത്തൊൻപതാമത് കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് പ്രൗഢോജ്വലമായ സമാപനം. കായികമേളയിൽ ഈരാറ്റുപേട്ട ഉപജില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. 353 പോയിന്റോടെയാണ് ഈരാറ്റുപേട്ട നേട്ടം കൊയ്തത്. 45 സ്വർണവും 24 വെള്ളിയും 18 വെങ്കലവുമാണ് ഈരാറ്റുപേട്ട സബ് ജില്ല നേടിയത്. രണ്ടാം സ്ഥാനത്തെത്തിയ പാലാ സബ് ജില്ലയ്ക്ക് 168 പോയിന്റുകളാണ് ലഭിച്ചത്. 19 സ്വർണവും 17 വെള്ളിയും 11 വെങ്കലവുമാണ് പാലാ സബ് ജില്ല നേടിയത്. സ്കൂൾ വിഭാഗത്തിൽ കെ പി തോമസ് മാഷിന്റെ ശിക്ഷണത്തിലെത്തിയ പൂഞ്ഞാർ എസ് എം ഇ ഹയർ സെക്കൻഡറി സ്കൂൾ 252 പോയിന്റോടെ ഒന്നാം സ്ഥാനത്തെത്തി. 36 സ്വർണവും 22 വെള്ളിയും 14 വെങ്കലവുമാണ് എസ് എം വി സ്കൂൾ നേടിയത്. രണ്ടാം സ്ഥാനത്തെത്തിയ പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന് 90 പോയിന്റുകളാണ് ലഭിച്ചത്. 11 സ്വർണവും 10 വെള്ളിയും 5 വെങ്കലവുമാണ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ നേടിയത്. 13 വിദ്യാഭ്യാസ ഉപജില്ലകളിൽ നിന്നായി 3000 കായിക താരങ്ങളാണ് 3 ദിവസമായി നടന്നുവന്ന മേളയിൽ പങ്കെടുത്തത്. സമാപന സമ്മേളനം തോമസ് ചാഴികാടൻ എം പി ഉദ്ഘാടനം ചെയ്തു. ദിവസമായി ഒരു കായിക മാമാങ്കം പാലാ സ്റ്റേഡിയത്തിൽ നടക്കുകയായിരുന്നു. ഞാൻ കടന്നു വന്നപ്പോൾ തന്നെ സാറ് സൂചിപ്പിച്ചു 2 മീറ്റ് റെക്കോർഡ് ഈ 3 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കപ്പെടുകയുണ്ടായി. ആ മീറ്റ് റെക്കോർഡ് സ്ഥാപിച്ചവരെയും ഉന്നതമായ വിജയം കൈവരിച്ച ഉപജില്ലകളായ ഈരാറ്റുപേട്ട ഉപജില്ലയെയും പാലാ ഉപജില്ലയെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. പാർലമെന്റിലെ കഴിഞ്ഞതിന് തൊട്ടു മുമ്പത്തെ സമ്മേളനത്തിൽ 2.5 മണിക്കൂർ 3 മണിക്കൂറോളം ഇന്ത്യയിലെ സ്പോർട്സ് എങ്ങനെ മെച്ചപ്പെടുത്തണം എന്നത് സംബന്ധിച്ചുള്ള ഒരു ചർച്ചയുണ്ടായിരുന്നു. ഞാനും അതിൽ പങ്കെടുത്തു. പുതിയ തലമുറയെ ആരോഗ്യമുള്ള തലമുറയായി വളർത്തിയെടുക്കുന്നതിന് ഏറ്റവും പ്രയോജനകരമായ മേഖലയാണ് സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുക എന്നത്. നമ്മുടെ രാജ്യത്ത് ബഡ്ജറ്റിൻ്റെ വളരെ ചെറിയ 1% 1% താഴെ മാത്രമേ സ്പോർട്സിനായി മാറ്റിവെക്കുന്നുള്ളൂ. മറ്റു ചില രാജ്യങ്ങൾ, നമുക്കറിയാം ഒളിമ്പിക്സിലൊക്കെ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്ന ചൈന പോലുള്ള, കൊറിയ പോലുള്ള, ജപ്പാൻ പോലുള്ള, അമേരിക്ക വേറൊരു വശത്ത് രാജ്യങ്ങളിലൊക്കെ 4% 5% വരെ ബഡ്ജറ്റിൻ്റെ 4% വരെ തുക മാറ്റിവെച്ചുകൊണ്ട് സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുന്നു. വിജയികൾക്ക് എം പി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മാണി സി കാപ്പൻ എം എൽ എ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. അടുത്ത വർഷം എല്ലാ ഇനത്തിലും പുതിയ ട്രോഫികൾ തന്റെ വകയായി നൽകുമെന്ന് മാണി സി കാപ്പൻ എം എൽ എ പറഞ്ഞു. നിങ്ങളിങ്ങനെ മുമ്പിൽ ഷോർട്സും പിന്നോക്കിട്ടിരിക്കുമ്പോൾ എന്റെ പഴയകാലത്തെ കുറിച്ച് ഞാൻ ഓർക്കുക. ഈ ഗ്രൗണ്ടിൽ തന്നെ കളിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഓടിപ്പോണ്ട്. വളരെ ഭംഗിയായ രീതിയിൽ ഈ മത്സരങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. മഴ ചതിക്കും എന്നുള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ ചടങ്ങ് ആരംഭിക്കേണ്ടിയിരുന്നത് പറഞ്ഞു. ഈ സ്റ്റേഡിയത്തിൻ്റെ ഈ ട്രാക്കിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. ഞാൻ അസംബ്ലിയിൽ ഒരു പ്രാവശ്യം സബ്മിഷൻ കൊണ്ടുവന്നതാണ്, ഉടനെ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കായിക താരങ്ങൾ ഓടി വരുന്നവരുടെ സ്പീഡ് പോലും അത് കുറയാനിടയാകും എന്നുള്ളതൊരു സത്യമാണ്. ഏതായാലും വീണ്ടും അസംബ്ലിയിൽ ഇതിനു വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തുന്നതാണ്. ഞാൻ ഡി ഡിയോട് പറഞ്ഞു ഈ ട്രോഫി മുഴുവൻ മാറ്റി അടുത്തതല്ലേ എൻ്റെ വകയായിട്ട് പുതിയ ട്രോഫികൾ കൊടുക്കേണ്ടി. കാരണം ഒരു പുതുവ് വേണ്ട കാര്യങ്ങൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കായിക താരങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. മത്സരത്തിൽ സമ്മാനം നേടിയവരെയും പങ്കെടുത്തവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ മത്സരത്തിൽ നിന്നുള്ള ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നാളുകളിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഇതിലേക്ക് കടന്നു വന്ന് കേരളത്തിൻ്റെ കായിക രംഗത്ത്, ഈ രാജ്യത്തിൻ്റെ കായിക രംഗത്തിൻ്റെ പേര് രാജ്യാന്തരങ്ങളിലെത്തിക്കാൻ കരുത്തുറ്റ പ്രതിഭകളായി വളരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ ശോചനീയാവസ്ഥ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും കേന്ദ്ര കായിക വികസന മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തി പുനരുദ്ധരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾക്ക് ശ്രമിക്കുമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത തോമസ് ചാഴികാടൻ എം പിയും പറഞ്ഞു. പൂഞ്ഞാർ എസ് എം ഇ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചിറകിലേറിയാണ് ഈരാറ്റുപേട്ട ഉപജില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത്. ട്രാക്കിലും ഫീൽഡിലും സമഗ്ര ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു ഈരാറ്റുപേട്ട ഉപജില്ല. സമാപന സമ്മേളനത്തിൽ നഗരസഭാംഗം സതീഷ് ചൊള്ളാനി, കോട്ടയം ഡി ഡി ഇ സുബിൻ പോൾ, റിസപ്ഷൻ കമ്മിറ്റി ജോയിന്റ് കൺവീനർ രഞ്ജിത് പുളിക്കൽ, സെക്രട്ടറി ജോർജ് തോമസ്, ഡി ഇ ഒ കെ ജയശ്രീ, ബൈജു ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാം.